Bismillah, walhamdulillah, wassalatu wassalamu ala rasulihil amin, wa ala alihi wa sahbihi ajma'in amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuh. Namukk padachon endu thannittundo? Adellam chodyam cheyyanulladana, verudeyalla. Suratu takathurla. Allahu ta'ala parayunnundu, Thumma latus'alunna yawma idhin anin na'im. തീർച്ചയായിട്ടും അന്നത്തെ ദിവസം അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വെറുതെയുള്ള ചോദ്യമല്ല. ഇമാം റാസി അനുഗ്രഹങ്ങളെ ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അത് വിവരിച്ചിട്ടുള്ളത്, കണ്ണിനെക്കുറിച്ച് എങ്ങനെ ചോദിക്കും? ഈ കണ്ണുകൊണ്ട് ഓരോ സെക്കൻഡിലും എന്ത് കണ്ടു, ഒരായുസിൽ എന്തു കണ്ടു എന്നല്ല, ഓരോ സെക്കൻഡിലും കണ്ണടച്ചു തുറക്കുന്ന ഓരോ നിമിഷവും കണ്ണ് എന്ന അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു, അതാണ് വിചാരണ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് വിചാരണ എളുപ്പമാക്കി തരണേയെന്ന്. ഹിസാബൻ യസീറ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും തല നാരിഴ കീറി പരിശോധിച്ചാൽ എങ്ങനെയാണ് നമ്മളൊക്കെ രക്ഷപ്പെടുക? അതുകൊണ്ട് ഹിസാബൻ യസീറക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറോ, അല്ലാഹുവെ നീ എനിക്ക് എളുപ്പമുള്ള വിചാരണ ചെയ്യണമേ എന്ന്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിചാരണ സൂക്ഷ്മമാണ് എന്നുള്ളതാണ്. നിഅമത്ത് എന്തിനാണ് തന്നത് ചോദിക്കുവാനാണ്. അതെ, അത് ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല, അതിനെ അല്ലാഹു ചോദിക്കുകയും ചെയ്യും. എന്തൊക്കെ നിഅമത്തുകളാണ് നമ്മൾ ആസ്വദിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്? കണ്ണ്, കാത്, കാല്, ഇതിന് കഴിയാത്തവർ എത്രയുണ്ട്? മിണ്ടാൻ കഴിയാത്ത 35,000 കുട്ടികൾ, മിണ്ടാൻ കഴിയുന്ന ഞാനും നിങ്ങളും, ഈ നാവ് കൊണ്ട് എന്ത് നേടി? ഒന്ന് ബാത്റൂമിലേക്കൊന്ന് പോകണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായമില്ലാതെ കഴിയാത്ത എത്ര ആളുകളുണ്ട്. ഒന്ന് നീക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ സഹായം വേണം. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആയത്ത് സുമ്മലതുസ് അലുന്ന യോമ ഇതിൻ അനിന്നായി, അനുഗ്രഹങ്ങളെക്കുറിച്ച് നിശ്ചയമായിട്ടും അന്നത്തെ ദിവസം ചോദ്യം ചെയ്യപ്പെടും. ഈ ആയത്ത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ കയ്യിൽ വാഹനമുണ്ടോ, സ്വർഗം നേടാൻ കഴിയണം. നമ്മൾക്ക് മക്കളുണ്ടോ, സ്വർഗം നേടാൻ കഴിയണം. നമുക്ക് സൗകര്യമുണ്ടോ, വീടുണ്ടോ, സ്വർഗം നേടാൻ സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എന്തെല്ലാം നമുക്കുണ്ടോ, എന്തെല്ലാം അവയവങ്ങൾ നമുക്കുണ്ടോ, ഇതുകൊണ്ടെല്ലാം സ്വർഗം ലക്ഷ്യം വെച്ച് നീങ്ങേണ്ടവരാണ് നമ്മൾ. നമ്മളുടെ അവസ്ഥ എന്താണ്? അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി, പ്രീതി നമുക്ക് നേടാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും അള്ളാഹുവിനെ മറന്നു കളയുന്നില്ലേ? ഒന്ന് വിചാരണ ചെയ്യുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വിചാരണ നമ്മുടെ നാഥൻ നമ്മളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്വയം വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഓരോരോ ഇഷ്ടങ്ങൾക്കൊത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ നഷ്ടപ്പെടുത്തരുത്, നേടിയെടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ജീവിതം ശുക്രാവണം. ശുക്ർ എന്ന് പറഞ്ഞാൽ അതൊരു തിരിച്ചു വരവാണ്, മടങ്ങി വരവാണ്, നന്ദി ചെയ്യലാണ്. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ശുക്ർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹു ബർക്കത്ത് വർദ്ധിപ്പിക്കും. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറേ കിട്ടുക എന്നുള്ളതല്ല, ഉള്ളതിലുള്ള ആനന്ദം, സന്തോഷം, അത് എത്ര കുറച്ചായാലും പടച്ചവൻ നമ്മളെ അനുഭവിപ്പിക്കും. അനുഗ്രഹങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹമാണ് ബർക്കത്ത്. ബർക്കത്ത് എല്ലാത്തിലുമുണ്ട്. നമുക്ക് കുറേ സമയമുണ്ട്, എന്നാൽ നമ്മളത് വെറുതെ കളയുകയാണ്, അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങൾക്ക് നമ്മളുടെ സമയം പാഴാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കവിടെ ബർക്കത്ത് കിട്ടുന്നില്ല. നമ്മളുടെ ശരീരം കൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് സമയാസമയം അള്ളാഹുവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ ബർക്കത്തുണ്ട്. എന്നാൽ നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിലോ? നമ്മളുടെ ആരോഗ്യത്തിൽ നമുക്ക് എവിടെയാണ് ബർക്കത്ത് കാണാൻ സാധിക്കുക? വഷ്കുറു നിഅമത്ത് അല്ലാഹി ലാസീദന്നക്കും, നിങ്ങൾ അള്ളാഹുവിൻ്റെ
അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവിൻ, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ശുക്രും സുജൂദ് ശുക്രും നിറഞ്ഞതായിരിക്കണം നമ്മളുടെ ജീവിതം. സുജൂദ് ശുക്ർ എന്നാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുന്ന സമയത്ത്, നമ്മൾ ഹാപ്പി ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് വരുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഈ അവസരങ്ങളിലെല്ലാം നമുക്ക് സുജൂദ് ശുക്ർ ചെയ്യാം. ഒരു പണ്ഡിതൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ച സമയത്ത്, ആ വാർത്ത വന്ന് എത്തിയ സമയത്ത് അദ്ദേഹം ഉടനെ തന്നെ സുജൂദ് ശുക്ർ ചെയ്തു എന്നുള്ളതാണ്, ആ അവസരത്തിൽ ആ സ്ഥലത്ത് വെച്ച് തന്നെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അവസരങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള എത്ര സന്തോഷങ്ങളുണ്ട് നമുക്ക് സുജൂദ് ശുക്ർ ചെയ്യാനുള്ള. അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമാണ് സുജൂദിലൂടെ. നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ശുക്ർ നടക്കുന്ന സമയത്ത് നമ്മൾ ചെറുതാവുന്നുണ്ട്, അള്ളാഹു വലിയനാകുന്നു. അവൻ എപ്പോഴും വലിയവനാണ്, അള്ളാഹു അക്ബറാണ്, ഏറ്റവും വലിയവനാണ്. നാം ചെയ്യുന്ന സുജൂദിലൂടെ നമ്മൾ ഒന്നുകൂടെ ചെറുതാവുന്നുണ്ട്, ഒന്നുകൂടെ താഴ്മ കാണിക്കുന്നുണ്ട്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, എൻ്റെ ഒന്നുമല്ല എനിക്ക് വലുത്, അള്ളാഹു ആണ് എല്ലാത്തിനും മേലെ. എനിക്ക് ഏറ്റവും വലുത് അള്ളാഹു ആണ്. ഏതൊരു തിരക്കിനിടയിലും അവനാണ് ഏറ്റവും വലിയവൻ. അവനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം നമുക്കുണ്ടായിക്കൂടാ. ശുക്റുള്ള മനസ്സിനെ പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കാൻ കഴിയും. സൂറത്തുൽ ദുഹയിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അലം യജിദുക യതീമം ഫആവ, നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ? ഓ വജദക ബോലം ഫഹദ, നിന്നെ അവൻ വഴിയറിയാത്തവനായി കാണുകയും എന്നിട്ട് നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ട് നിനക്ക് ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പഠിച്ചവനെ ചോദിക്കാൻ എത്ര ചോദ്യങ്ങളുണ്ടാവും. അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും അത് ശുക്റുള്ള ഒരു ജീവിതമാക്കി മാറ്റുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.